ഇനി നമ്മൾ എടുക്കാൻ പോണ ചാപ്റ്റർ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയർ ആണ്. അപ്പൊ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇഫ് പി ഇസ് എ പ്രൈം ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, ദെൻ പി ഡിവൈഡ്സ് എ റേസ് ടു പി മൈനസ് വൺ മൈനസ് വൺ. അതാണ് ഫെർമാറ്റ് തിയർ എന്ന് പറയുന്നത്. അപ്പൊ തിയറത്തിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയേണ്ടതായിരിക്കും. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അല്ലെങ്കിൽ ഫെർമാറ്റ്സ് തിയറം എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫെർമാറ്റ്സ് തിയറം എന്ന് ചോദിക്കാം, ഏതായാലും സെയിം തന്നെയാണ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ലെറ്റ് പി ഈക്വൽ ടു സെവൻ, എ ഈക്വൽ ടു ട്വൽവ്. പി സെവൻ എന്ന് പറഞ്ഞ പ്രൈം നമ്പർ എടുക്കണു, എ ട്വൽവ് ആയിട്ട് എടുക്കണു. അപ്പൊ എന്തായാലും പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണ്, കാരണം ട്വൽവ് വെച്ച് നമുക്ക് സോറി സെവൻ വെച്ച് നമുക്ക് ട്വൽവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മള് പിയിൽ താഴെയുള്ള വൺ തൊട്ട് പി മൈനസ് വൺ വരെയുള്ള ഇൻറ്റീജേഴ്സ് കൊണ്ട് എയിനെ മൾട്ടിപ്പിൾ ചെയ്യാണ് നമ്മൾ. അപ്പൊ വൺ ഇൻറ്റു ട്വൽവ് ഉണ്ട്, ടു ഇൻറ്റു ട്വൽവ് ഉണ്ട്, ത്രീ ഇൻറ്റു ട്വൽവ് ഉണ്ട്, ഫോർ ഇൻറ്റു ട്വൽവ്, ഫൈവ് ഇൻറ്റു ട്വൽവ്, സിക്സ് ഇൻറ്റു ട്വൽവ് വരെ ഉണ്ട്. ഇനി അത് കോൺഗ്രുവന്റ് മോഡ് സെവൻ എടുക്കാണ്. അപ്പൊ വൺ ഇൻറ്റു ട്വൽവ് ചെയ്തപ്പോ നമുക്ക് ഫൈവ് ആണ് കിട്ടണേ, ടു ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ ത്രീ ആണ് കിട്ടുന്നത്, ത്രീ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ വൺ കിട്ടും, ഫോർ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ സിക്സ് കിട്ടും, ഫൈവ് ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ ഫോർ കിട്ടും, സിക്സ് ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ ടു ആണ് മോഡ് സെവൻ. അത് നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഇനി നമ്മളൊരു ലെമ്മയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വൺ തൊട്ട് പി മൈനസ് വൺ വരെയുള്ള നമ്പർ കൊണ്ട് ഈ എയിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ റിമൈൻഡേഴ്സിനെയാണ് നമ്മൾ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. അത് നോക്കിയേ, വൺ ഉണ്ട്, ടു ഉണ്ട്, ത്രീ ഉണ്ട്, ഫോർ ഉണ്ട്, ഫൈവ് ഉണ്ട്, സിക്സ് ഉണ്ട്. അതായത് വൺ തൊട്ട് പി മൈനസ് വൺ വരെയുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് സം ഓർഡറിൽ വരുന്നുണ്ട്. അതാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ, കുറച്ചും കൂടെ ജനറലി നമുക്ക് ഈ കാര്യം എല്ലാ പ്രൈമിലും ആയിട്ട് ലെമ്മയായിട്ട് പറയാം. അതായത് ലെറ്റ് പി എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്, എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റീജർ, സച്ച് ദാറ്റ് പി എനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ഇൻറ്റീജേഴ്സ്, നമ്മളിനി എയിൻ്റെ വൺ തുടങ്ങി പി മൈനസ് വൺ വരെയുള്ള ഇൻറ്റീജേഴ്സിൻ്റെ മൾട്ടിപ്പിൾ എടുക്കുകയാണ്. അതായത് എ, ടു എ, ത്രീ എ, എക്സെട്ര, പി മൈനസ് വൺ എ, അത് മോഡുലോ പി എടുക്കുകയാണ്. ആർ എ പെർമ്യൂട്ടേഷൻ ഓഫ് ദി ഇൻറ്റീജേഴ്സ് വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ. അതായത് നമ്മൾ പി എയുടെ പി മൈനസ് വൺ വരെയുള്ള മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ എ, ടു എ, ത്രീ എക്സ്ട്രാ പി മൈനസ് വൺ എ, അത് മോഡുലോ പി എടുക്കുമ്പോൾ നമുക്ക് കിട്ടണ റെസിഡ്യൂസ് അല്ലെങ്കിൽ ലീസ്റ്റ് റെസിഡ്യൂസ് അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഈ വൺ ടു ത്രീ എക്സ്ട്രാ പി മൈനസ് വൺ വരെയുള്ള ഇത് തന്നെയായിരിക്കും ഇൻ സം ഓർഡർ എന്നാണ് പറയണത്. അപ്പോ പ്രൂഫില് രണ്ട് പാർട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീറോ തൊട്ടാണ് ശരിക്കും റിമൈൻഡർ വരുന്നത്, സീറോ തൊട്ട് പി മൈനസ് വൺ വരെയാണ് റിമൈൻഡർ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നു സീറോ വരില്ല, വൺ തൊട്ടാണ് വരണേന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ കാണിക്കുന്നത് സീറോ വരില്ല എന്നാണ്, ടു ഷോ ദാറ്റ് ഐ എ നോട്ട് കോൺഗ്രുവന്റ് ടു സീറോ മോഡ് പി, വെർ ഐ എന്ന് പറയുന്നത് വണ്ണിനും പി മൈനസ് വണ്ണിനും ഇടയിലുള്ള നമ്പർ. അതായത് ഈ മൾട്ടിപ്പിൾസ് മോഡ് പി എടുക്കുമ്പോൾ സീറോ വരില്ല എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സപ്പോസ് നമ്മൾ സീറോ വരും എന്ന് വിചാരിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, പി എന്ന് പറയുന്നത് ഐ എനെ ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി എനെ ഡിവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ എന്തായിരിക്കും പി ഐനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഐ എന്ന് പറയുന്നത് വേരി ചെയ്യണത് വണ്ണിനും പി മൈനസ് വണ്ണിനും ഇടയിലാണ്, അതായത് പിയില് താഴെയാണ്. അത് നമ്മൾ ഒരു വലിയ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ചെറിയ നമ്പർ ഉപയോഗിച്ചിട്ടാണ് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കിട്ടി പി എന്ന് പറയുന്നത് പിയിൽ താഴെയുള്ള ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഇസ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് കോൺട്രഡിക്ഷൻ ആയി, അതുകൊണ്ട് ഇത് സീറോ വരില്ല, നോട്ട് കോൺഗ്രുവന്റ് ടു സീറോ മോഡ് പി. അപ്പൊ എന്താണ് വൺ തുടങ്ങിയാണ് വരിക, വൺ ടു ത്രീ എക്സെട്രാ പി മൈനസ് വൺ. ഇനി അത് ഈക്വൽ വരില്ല, അത് കറക്റ്റ് ആയിട്ട് വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വണ്ണും വരും, ഇതില് റിപ്പീറ്റ് ചെയ്തൊന്നും വരില്ല എന്ന് കാണിക്കേണ്ടതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇഫ് ഐ എ ഈക്വൾ ടു ജെ എ മോഡ് പി ആണെന്നുണ്ടെങ്കിൽ ഐ ഈക്വൾ ടു ജെ എ ആയിരിക്കും. അത് നമ്മൾ വിചാരിക്കുകയാണ്, സപ്പോസ് ഐ എ കോൺഗ്രുവൻ ടു ജെ എ മോഡ് പി ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു തിയർ ഉണ്ട്,
AC congruent to BC mod P ആണെന്നുണ്ടെങ്കിൽ if GCD of A and P 1 ആണെന്നുണ്ടെങ്കിൽ A congruent to B mod P ആണ് ഇവിടെ നമുക്ക് A ആണ് കോമൺ വരുന്നത് GCD of A and P 1 ആണ് കാരണം P does not divide A ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ തിയറ പ്രകാരം I congruent to J mod P എന്ന് കിട്ടും ഇനി I യും J യും both least residues ആണ് അപ്പോൾ അതുകള് കോൺഗ്രുവന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി പോസിബിലിറ്റി അത് രണ്ടും ഈക്വൽ ആവാന്നുള്ളതാണ് അതായത് അപ്പൊ ഐ എ കോൺഗ്രുവന്റ് ടു ജെ ആണെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു ജെ ആയിരിക്കും അതായത് നോ ടു ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് മോഡിലോ ആവില്ല ഓരോന്നിനും ഓരോന്ന് കിട്ടും അപ്പൊ അതാണ് പറയണത് അതായത് പി ഒരു പ്രൈമർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇന്റീജർ സച്ച് ദാറ്റ് പി അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയുടെ വൺ തൊട്ട് പി മൈനസ് വൺ വരെയുള്ള എയുടെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ മോഡ് പി എടുക്കുമ്പോൾ വണ് ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ ആണ് നമുക്ക് അതിന്റെ റെസിഡ്യൂ ആയിട്ട് കിട്ടുക സം ഓർഡറിൽ ഇപ്പൊ ഇവിടെ അതാണ് കാണിച്ചത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ശരിക്കും ഇത് പി നമ്മൾ സെവൻ എടുത്തു എ ട്വൽവ് എടുത്തു അപ്പൊ നമ്മൾ പി മൈനസ് വൺ സിക്സ് ആണ് അപ്പൊ വൺ തൊട്ട് സിക്സ് വരെയുള്ള എയുടെ മൾട്ടിപ്പിൾ വൺ ഇൻറ്റു ട്വൽവ് ടു ഇൻറ്റു ട്വൽവ് ത്രീ ഇൻറ്റു ട്വൽവ് ഫോർ ഇൻറ്റു ട്വൽവ് ഫൈവ് ഇൻറ്റു ട്വൽവ് സിക്സ് ഇൻറ്റു ട്വൽവ് മോഡ് സെവൻ കൺസിഡർ ചെയ്യുന്നു നമ്മുടെ തിയറം പറയുന്നത് എന്താണ് അപ്പൊ റിമൈൻഡേഴ്സ് ആയിട്ട് വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ വരെയുള്ളതായിരിക്കും വരിക സം ഓർഡറിൽ അപ്പൊ അതായത് വൺ തൊട്ട് സിക്സ് വരെ ആയിരിക്കും വരിക ഇപ്പൊ ആദ്യത്തെ ചെയ്തപ്പോ ഫൈവ് വന്നു പിന്നത്തെ ചെയ്തപ്പോ ത്രീ വന്നു പിന്നത്തെ ചെയ്തപ്പോ വൺ വന്നു പിന്നത്തെ സിക്സ് വന്നു പിന്നത്തെ ഫോർ വന്നു പിന്നത്തെ ടു വന്നു അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കറക്റ്റ് വന്നു സം ഓർഡർ ഓർഡർ ഏതായാലും കുഴപ്പമില്ല അതാണ് ലെമ്മ പറയുന്നത് ഇനിയാണ് നമ്മുടെ ഫെർമാറ്റ് ലിറ്റിൽ തിയറം വരുന്നത് ഇതാണ് ശരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റ് പി ബി എ പ്രൈമർ എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് എ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവന്റ് ടു വൺ മോഡ് പി ആയിരിക്കും അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവന്റ് ടു വൺ മോഡ് പി ആയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ലെമ്മയില് പറഞ്ഞു എ ടു എ ത്രീ എ എക്സെട്ര പി മൈനസ് വൺ വരെ എ മോഡ് പി എടുക്കുമ്പോൾ നമുക്ക് ലീസ്റ്റ് റെസിഡ്യൂസ് കിട്ടണത് വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ ആയിരിക്കും ഇൻ സം ഓർഡറിൽ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് എ ഇൻറ്റു ടു എ ഇൻറ്റു ത്രീ എ ഇൻറ്റു എക്സെട്ര പി മൈനസ് വൺ ഇൻറ്റു എ കോൺഗ്രുവന്റ് ടു മോഡ് പി എടുക്കുമ്പോൾ എന്താണ് ഈ വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ ആണല്ലോ ഇവിടെ ലീസ്റ്റ് റെസിഡ്യൂ ആയിട്ട് കിട്ടാം അപ്പൊ സം ഓർഡർ അതിനെ നമ്മളിപ്പോ എങ്ങനെയൊക്കെ തിരിച്ചിട്ടും മറിച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്താലും സെയിം അല്ലേ വരാം അതായത് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സെട്ര പി മൈനസ് വൺ എന്ന് പറയണത് അതിപ്പോ നമ്മൾ ടു ഇൻറ്റു ത്രീ ഇൻറ്റു വൺ ഇൻറ്റു ഫോർ ഇൻറ്റു എക്സെട്ര പി മൈനസ് വൺ എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റ് സെയിം അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി ഇനി ഇതിൽ നമുക്ക് എ എല്ലാത്തിലും കോമൺ എടുക്കാം അങ്ങനെ എത്ര എ ഉണ്ട് വൺ ടു ത്രീ എക്സെട്ര പി മൈനസ് വൺ എ ഉണ്ട് അപ്പൊ നമുക്ക് എ റേസ് ടു പി മൈനസ് വൺ വരും പിന്നെ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ്ട്രാ പി മൈനസ് വൺ അതെന്ന് പറയുന്നത് പി മൈനസ് വൺ ഫാക്ടോറിയൽ ആണ് പി മൈനസ് വൺ ഫാക്ടോറിയലിനെയാണ് നമ്മൾ പി മൈനസ് വൺ ഇൻറ്റു പി മൈനസ് ടു ഇൻറ്റു എക്സ്ട്ര ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എഴുതാം അപ്പോൾ നമുക്ക് ഈ സൈഡ് എന്ത് കിട്ടും എൽ എച്ച് എസ് എന്ന് പറയുന്നത് പി മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവന്റ് ടു ഇതെന്താണ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ്ട്രാ പി മൈനസ് വൺ തന്നെയാണ് അതായത് പി മൈനസ് വൺ ഫാക്ടോറിയൽ മോഡ് പി ഇനി പി മൈനസ് വൺ പി മൈനസ് വൺ ഫാക്ടോറിയൽ രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവന്റ് ടു വൺ മോഡ് പി എന്ന് കിട്ടും അതാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ലെമ്മ ഉപയോഗിച്ചു എന്നുള്ളൂ വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല ഇനി ഒരു എക്സാമ്പിൾ ആണ് ഫൈൻഡ് ദി റിമൈൻഡർ വെൻ ട്വന്റി ഫോർ റേസ് ടു നയൻറ്റി ഫോർട്ടി സെവൻ ഈസ് ഡിവൈഡഡ് ബൈ സെവൻറ്റി അപ്പൊ നമ്മൾ ആദ്യം തന്നെ ട്വന്റി ഫോർ മോഡ് സെവൻറ്റീൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഈ പവർ എടുക്കുന്നതിന് മുമ്പ് അത് നമുക്ക് സെവൻ ആണ് കിട്ടുക കാരണം സെവൻറ്റീൻ ട്വന്റി ഫോർ മൈനസ് സെവൻറ്റീൻ സെവൻ ആണ് കിട്ടാം ഇനി നമുക്ക് അറിയാം എ കോൺഗ്രുവന്റ് ടു ബി മോഡ് പി ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ കോൺഗ്രുവന്റ് ടു ബി റേസ് ടു എൻ മോഡ് പി ആണ് അത് വെച്ചിട്ട് നമുക്ക് ട്വന്റി ഫോർ റേസ് ടു നയൻറ്റി ഫോർട്ടി സെവൻ കോൺഗ്രുവന്റ് ടു സെവൻ റേസ് ടു നയൻറ്റി ഫോർട്ടി സെവൻ മോഡ് സെവൻറ്റീൻ കിട്ടും അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ട്വന്റി ഫോറിന്റെ കാണുന്നതിനും സെവന്റെ കണ്ടുപിടിച്ചാൽ മതി ഇനി ഫെർമാറ്റ് ലിറ്റിൽ തിയറ പ്രകാരം എന്താണ് പറയുന്നത്
17 ഉപയോഗിച്ച് നമുക്ക് 7 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫെർമാറ്റ് ലിറ്റിൽ തിയറം പറയുന്നു a raised to p minus 1 congruent to 1 mod p ആണ് ഇവിടെ p minus 1 എന്ന് പറഞ്ഞാൽ 16 വരും അപ്പോൾ 7 raised to 16 congruent to 1 mod 17 കിട്ടും ഇനി നമ്മൾ 7 raised to 9047 നെ നമുക്ക് 9047 നെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം 7 raised to 16 into 121 plus 11 അപ്പോൾ ഇത് a raised to bc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to b whole raised to c ആണ് അപ്പോൾ നമുക്ക് 7 raised to 16 raised to 121 into 7 raised to 11 ഇത് 1 ആണ് അപ്പോൾ ഇത് 1 raised to 121 എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് തന്നെ പോയി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 7 raised to 11 mod 70 അപ്പോൾ ഇനി 7 raised to 11 കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ അതിനായിട്ട് 7 സ്ക്വയർ എന്ന് പറയുന്നത് minus 2 mod 17 ആണ് 7 raised to 11 എന്ന് പറയുന്നത് നമുക്ക് 7 സ്ക്വയർ raised to 5 into 7 എഴുതാം കാരണം 7 raised to 10 into 7 raised to ഇതെന്ന് എഴുതാം 7 സ്ക്വയർ മൈനസ് 2 അല്ലേ അപ്പോൾ മൈനസ് 2 raised to 5 എന്ന് പറയുമ്പോൾ 32 32 മൈനസ് 32 ഇൻറ്റു 7 അത് മൈനസ് 32 മോഡ് 17 എന്ന് പറയുന്നത് 2 ആണ് അപ്പോൾ 2 ഇൻറ്റു 7 14 14 മോഡ് 17 അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 14 ആണ് കിട്ടുക 24 raised to 1947 എടുക്കും ഇനി ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് ഫൈൻഡ് ദി പ്രൈംസ് പി ഫോർ വിച്ച് 2 raised to p minus 1 minus 1 by p is a square അതായത് p ഒരു പ്രൈം ആണെന്നുണ്ടെങ്കിൽ 2 raised to p minus 1 minus 1 by p ഒരു സ്ക്വയർ കിട്ടണത് ഏതൊക്കെ പ്രൈംസിനാണ് ഈ നമ്പർ സ്ക്വയർ ആയിട്ട് കിട്ടുക എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ സപ്പോസ് 2 raised to p minus 1 minus 1 by p എന്ന് പറയുന്നത് ഒരു n സ്ക്വയർ ഒരു സ്ക്വയർ ആണ് വിചാരിക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2 raised to p minus 1 minus 1 ന് n സ്ക്വയർ p എന്ന് എഴുതാം ഇനി 2 raised to p minus 1 ഒരു ഈവൻ നമ്പർ ആയിരിക്കും 2 ന്റെ പവർ ആയതുകൊണ്ട് അത് ഒരു ഈവൻ നമ്പർ മൈനസ് 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും അപ്പൊ LHS ഓഡ് ആയതുകൊണ്ട് തന്നെ RHS ഉം ഓഡ് കിട്ടണം അപ്പൊ p എന്ന് പറയുന്നത് ആകെയുള്ള ഒരു ഈവൻ പ്രൈം 2 ആണ് അപ്പൊ 2 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈവൻ നമ്പർ ആയിപ്പോവും അപ്പൊ അതുകൊണ്ട് p 2 അല്ല അപ്പൊ പിന്നെ p ഓഡ് പ്രൈം ആയിരിക്കും ഇനി n സ്ക്വയർ ഓഡ് ആവണം കാരണം n സ്ക്വയർ ഈവൻ ആണെങ്കിൽ ഓഡിന്റെ ഈവൻ നമുക്ക് ഈവൻ കിട്ടും അപ്പോൾ n സ്ക്വയറും ഓഡ് ആവണം n സ്ക്വയർ ഓഡ് ആവണമെന്നുണ്ടെങ്കിൽ n ഉം ഓഡ് ആയിരിക്കണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും p ഉം n ഉം ഓഡ് ആണെന്ന് കിട്ടും അപ്പോൾ p ഒരു 2k പ്ലസ് 1 എന്ന് എടുത്തു നമ്മൾ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ 2 raised to p minus 1 2k പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുന്നത് 2k വരും അതായത് 2 raised to 2k മൈനസ് 1 ഈക്വൽ ടു പി എൻ സ്ക്വയർ ആ പിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണില്ല ഇനി ഇത് 2 raised to 2 raised to k ആണ് നമുക്ക് എങ്ങനെ എഴുതാം 2 raised to k ഹോൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് 1 അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമുല അപ്പൊ അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വെച്ച് എഴുതുമ്പോൾ 2 raised to k മൈനസ് 1 ഇൻറ്റു 2 raised to k പ്ലസ് 1 ഈക്വൽ ടു പി എൻ സ്ക്വയർ ഇനി ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ് കാരണം 2 raised to k മൈനസ് 1 കഴിഞ്ഞിട്ട് പിന്നെ 2 raised to k വരും അത് കഴിഞ്ഞിട്ടാണ് 2 raised to k പ്ലസ് 1 വരുന്നത് അപ്പൊ 2 raised to k ഈവൻ നമ്പർ ആണ് അപ്പൊ അതിൽ നിന്ന് ഒന്ന് കുറച്ചാലും കൂട്ടിയാലും ഓഡ് ആണ് കിട്ടുക അപ്പൊ ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് ഇൻറ്റീജേഴ്സ് ആണ് അത് റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള റിസൾട്ട് ഉണ്ട് അപ്പൊ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണ് അപ്പൊ ഇത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയേ പറ്റുള്ളൂ സപ്പോസ് 2 raised to k മൈനസ് 1 ആണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിചാരിക്കുന്നു അത് നമ്മൾ ഒരു ആർ സ്ക്വയർ എടുത്തു അപ്പൊ നമുക്ക് 2 raised to k നെ ആർ സ്ക്വയർ പ്ലസ് 1 എഴുതാം അപ്പൊ 2 raised to p മൈനസ് 1 എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇനി ആർ ഈക്വൽ ടു 2i പ്ലസ് 1 എന്ന് കിട്ടും 4 ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 അപ്പൊ ദെൻ 2 raised to k ഈക്വൽ ടു 2i പ്ലസ് 1 ഹോൾ സ്ക്വയർ അത് നമ്മൾ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 2 into 2i² പ്ലസ് 2i പ്ലസ് 1 എന്നാണ് കിട്ടുക അത് പോസിബിൾ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് i 0 ആയിരിക്കണം അപ്പൊ നമുക്ക് ചെയ്തു വരുമ്പോൾ p 3 എന്ന് കിട്ടും അപ്പോൾ പി 3 ആവാണെന്നുണ്ടെങ്കിൽ ഇത് 3ക്ക് ഇത് ട്രൂ ആണ് സപ്പോസ് ഇനി ഇത് 2 raised to k പ്ലസ് 1 ആണ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുണ്ടെങ്കിൽ 2 raised to k പ്ലസ് 1 ഈക്വൾ ടു എസ് സ്ക്വയർ 2 raised to k ഈക്വൾ ടു എസ് സ്ക്വയർ മൈനസ് 1 അപ്പൊ നമുക്ക് 2 raised to p മൈനസ് 1 എന്ന് പറയുന്നത് എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് 2 raised to k എന്ന് പറയുന്നത് 4i ഇൻറ്റു ഐ പ്ലസ് 1 അപ്പൊ അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഐ 1 കിട്ടണം അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പി 7 കിട്ടും അപ്പോൾ ഈ 2 raised to p മൈനസ് 1 മൈനസ് 1 ബൈ പി സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൈംസ് 3 ഉം 7 ഉം ആണ്
ഇനി നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മോഡലോ പി ആണ് ഇനി നോക്കാൻ പോകുന്നത്. ലെറ്റ് പി എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്. എ ഒരു ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് എ. ദെൻ എ റേസ് ടു പി മൈനസ് ടു ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മോഡലോ പി. അങ്ങനെയാണ് എയുടെ ഇൻവേഴ്സ് എ റേസ് ടു പി മൈനസ് ടു ആണെന്നാണ് പറയുന്നത്. ഇൻവേഴ്സ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? എ ഇൻവേഴ്സ് എ ഇൻറ്റു എ ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി എന്ന് കിട്ടണം. അപ്പോൾ അതായത് എ ഇൻറ്റു എ റേസ് ടു പി മൈനസ് ടു കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഫെർമാറ്റ് ജസ്റ്റ് പ്രൂഫ് ഒന്നും തന്നെ ഇല്ല. ഫെർമാറ്റ് ലിറ്റിൽ തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് ആണ്. എ റേസ് ടു ഫെർമാറ്റ് ലിറ്റിൽ തിയറം എന്താണ് പറയുന്നത്? എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി. ഇനി എ റേസ് ടു പി മൈനസ് വൺ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ ഇൻറ്റു എ റേസ് ടു പി മൈനസ് ടു. അത് ഇവിടെ പവർ വൺ ഉണ്ട്, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ പി മൈനസ് ടു പ്ലസ് വൺ പി മൈനസ് വൺ തന്നെ വരും. അപ്പൊ എ ഇൻറ്റു എ റേസ് ടു പി മൈനസ് ടു കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ റേസ് ടു പി മൈനസ് ടു ആണ്. ഇനി അടുത്ത തിയറം പറയുന്നത് പി എന്ന് പറയുന്നത് പ്രൈം ആണ്. എ ഒരു ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് എ. ദെൻ ദി സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി ഇസ് ഗിവൺ ബൈ എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് ടു ഇൻറ്റു ബി മോഡ് പി. ഇനി പി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിവൈഡ് എ ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജി സി ഡി ഓഫ് എ ആൻഡ് പി വൺ ആണ്. അപ്പൊ ജി സി ഡി ഓഫ് എ ആൻഡ് പി വൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ ആണെന്നറിയാം. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി ക്ക് യുണീക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് പി ഷുഡ് ബി വൺ. അപ്പൊ ഇവിടെ വൺ ആണ്, അപ്പൊ അതുകൊണ്ട് യുണീക് സൊല്യൂഷൻ ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ നിന്ന് പഠിച്ചു എ റേസ് ടു പി മൈനസ് ടു എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും എ റേസ് ടു പി മൈനസ് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് ഈ ഇക്വേഷനിൽ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പിയുടെ. അപ്പൊ എ റേസ് ടു പി മൈനസ് ടു ഇൻറ്റു എ എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് ടു ബി മോഡ് പി. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എ റേസ് ടു പി മൈനസ് വൺ ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് ടു ബി മോഡ് പി. നമുക്ക് ഫെർമാറ്റ് ലിറ്റിൽ തിയറം എന്താണ് പറയുന്നത്? എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി ആണ്. അപ്പൊ എ റേസ് ടു പി മൈനസ് വൺ പോയിട്ട് എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് ടു മോഡ് പി. അല്ലെങ്കിൽ നമുക്കറിയാം എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. എ ഇൻവേഴ്സ് ഇവിടെ നമ്മൾ പറഞ്ഞു എ റേസ് ടു പി മൈനസ് ടു ആണ് എ ഇൻവേഴ്സ്. അപ്പൊ എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് എ റേസ് ടു പി മൈനസ് ടു ബി ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ ആണ്, സോൾവ് ദി ലീനിയർ കോൺഗ്രുവൻസ് 12x കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7. അപ്പൊ ഇവിടെ നമ്മള് 12ന്റെയും 7ന്റെയും ജി സി ഡി 1 ആണ്. അപ്പോ സോൾവബിൾ ആണ്, യുണീക് സൊല്യൂഷൻ ആണ്. ഇനി 12 റേസ് ടു 5 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7. 12ന്റെ ഇൻവേഴ്സ് എന്താണ് വരിക? എ റേസ് ടു എയുടെ ഇൻവേഴ്സ് എ റേസ് ടു പി മൈനസ് ടു ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് 7 ആണ്, 7 മൈനസ് ടു 5 ആണ്. അപ്പൊ 12 റേസ് ടു 5 ആണ് ഇൻവേഴ്സ് ആയിട്ട് വരിക. 12 റേസ് ടു 5 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7 ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലൈ 3 വെച്ചിട്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇതില് ഈ ഇക്വേഷനിൽ. അപ്പൊ 3 ഇൻറ്റു 12 എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻറ്റു 6 മോഡ് 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7 കിട്ടും. അപ്പൊ 4 ആണ് സൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദി കോൺഗ്രുവൻസ് 24x കോൺഗ്രുവൻറ്റ് ടു 11 മോഡ് 17. അപ്പോൾ 24x കോൺഗ്രുവൻറ്റ് ടു 11 മോഡ് 17. അപ്പോൾ നമുക്ക് 7x കോൺഗ്രുവൻറ്റ് ടു 11 മോഡ് 17 എന്ന് കിട്ടും. ബൈ തിയറം x കോൺഗ്രുവൻറ്റ് ടു 7 റൈസ് ടു 15 ഇൻറ്റു 11 മോഡ് 17 ആണ്. ഇനി നമുക്ക് ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 7 സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ടു മോഡ് 17 ആണ്. 7 റൈസ് ടു 4 മോഡ് 17 ആണ്. 7 റൈസ് ടു 8 മൈനസ് 1 മോഡ് 17 ആണ്. അപ്പൊ നമുക്ക് 7 റേസ് ടു 15 7 റേസ് ടു 8 ഇൻറ്റു 7 റേസ് ടു 4 ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 7 എഴുതാം. അപ്പൊ മൈനസ് 1 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 11 കോൺഗ്രുവൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് 4 എന്നാണ് കിട്ടുക. ഇനി ഒരു തിയറം പറയുന്നത് ലെറ്റ് പി എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്. ദെൻ
a raised to p congruent to a mod p എന്നാണ് പറയുന്നത് അത് p does not divide a എന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലും കണ്ടീഷൻ ഒന്നുമില്ല p ഒരു പ്രൈം a ഒരു ഇന്റിജറിനെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ a raised to p എന്ന് പറയുന്നത് congruent to a mod p ആയിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് കേസ് എടുക്കുന്നുണ്ട് p does not divide a യും p divides a എടുക്കുന്നുണ്ട് ആദ്യത്തെ കേസ് എളുപ്പമാണ് p does not divide a ആണെങ്കിൽ നമുക്ക് ഫെർമാറ്റ് ലിറ്റിൽ തിയറി അറിയാം a raised to p minus 1 congruent to 1 mod p ഇത് p does not divide a എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫെർമാറ്റ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റൂ a raised to p minus 1 congruent to 1 mod p നമ്മൾ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ a raised to p minus 1 congruent to a mod p a into a raised to p minus 1 എന്ന് പറയുന്നത് a ആണ് a raised to p ആണ് കാരണം ഇവിടെ a raised to 1 into a raised to p minus 1 അപ്പോൾ p minus 1 plus 1 ആണ് അപ്പോൾ a raised to p ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a mod p എന്ന് ഡയറക്റ്റ് കിട്ടിക്കോളും ഇനി അടുത്ത കേസ് p a നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും p congruent to 0 mod p അല്ലെങ്കിൽ 0 congruent തിരിച്ചു എഴുതാലോ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട് a congruent to b mod p ആണെങ്കിൽ b congruent to a mod p ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടും 0 congruent to a mod p അത് നമുക്ക് അങ്ങനെ ആവശ്യമുണ്ട് ഇനി നമുക്കറിയാം a congruent to 0 mod p ആണെങ്കിൽ a raised to p congruent to 0 raised to p 0 തന്നെയാണ് അപ്പോൾ a raised to p congruent to 0 mod p അപ്പോൾ ഇപ്പോ നമുക്ക് എന്തൊക്കെയുണ്ട് a raised to p congruent to 0 mod p ആണ് and 0 congruent to a mod p ആണ് നമ്മൾ equivalence relationൽ transitivity പറഞ്ഞിട്ടുണ്ട് a congruent to b mod p ആണ് b congruent to c mod p ആണെങ്കിൽ a congruent to c mod p ആയിരിക്കും ഇവിടെ നമുക്കുള്ളത് a raised to p congruent to 0 mod p and 0 congruent to a mod p ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും a raised to p congruent to a mod p എന്ന് കിട്ടും by transitivity ഇവിടെ നമ്മൾ സിമെട്രിക് ആണ് ഉപയോഗിക്കുന്നത് a congruent to 0 mod p ആണെങ്കിൽ 0 congruent to a mod p ആയിരിക്കും ഓക്കേ അപ്പോൾ രണ്ട് കേസിലാണെങ്കിലും p does not divide a ആണെങ്കിലും p divides a ആണെങ്കിലും രണ്ട് കേസിലാണെങ്കിലും a raised to p congruent to a mod p ആണ് ഇനി ഒരു തിയറം പറയുന്നത് ലെറ്റ് പി വൺ പി ടു എക്സ്ട്ര പി കെ ഡിസ്റ്റിങ്ക്ട് പ്രൈം ആണ് എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ദെൻ എൽ ഈക്വൽ ടു പി വൺ മൈനസ് വൺ പി ടു മൈനസ് വൺ എക്സെട്ര പി കെ മൈനസ് വൺ ദെൻ എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി വൺ പി ടു എക്സ്ട്ര പി കെ അതായത് എല് നമ്മൾ ഈ ഇതിൽ നിന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് കുറച്ചിട്ടുള്ള എൽ സി എം ആണ് എല്ലായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി വൺ പി ടു എക്സ്ട്ര പി കെ ആയിരിക്കും അതിൻ്റെ പ്രൂഫ് നോക്കാം ബൈ ഫെർമാറ്റ് ലിറ്റിൽ തിയറം എ റൈസ് ടു പി ഐ മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി ഐ ആണ് സിൻസ് ഇത് എൽ സി എം ആയതുകൊണ്ട് ഓരോന്നും ഡിവൈഡ് ചെയ്യും എല്ലിനെ പി ഐ മൈനസ് വൺ ഡിവൈഡ്സ് എൽ അപ്പോൾ നമുക്ക് കിട്ടും എ റൈസ് ടു പി ഐ മൈനസ് വൺ റൈസ് ടു എൽ മൈനസ് പി ഐ മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി ഐ എ റൈസ് ടു എൽ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി ഐ എന്ന് കിട്ടും അപ്പോൾ എ റൈസ് ടു എൽ പ്ലസ് വൺ എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു ഒരു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതാണ് എ മോഡ് പി ഐ എന്ന് കിട്ടും അപ്പോൾ എ റൈസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൽ സി എം ഓഫ് പി വൺ പി ടു എക്സ്ട്ര പി കെ അതായത് എ റൈസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി വൺ പി ടു എക്സ്ട്ര പി കെ എന്ന് കിട്ടും ഇനി അതിൻ്റെ കൊറോളറി പറയുന്നത് എ എന്ന് പറയുന്നത് എനി ഇൻറ്റീജർ ആൻഡ് പി എനി പ്രൈം ഗ്രേറ്റർ ദാൻ ത്രീ എ റേസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് സിക്സ് പി ലെറ്റ് പി വൺ ടു എടുത്തു പി ടു ത്രീ എടുത്തു പി ത്രീ പി എടുത്തു ഈ തിയറത്തിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത് വൺ ടു പി മൈനസ് വൺ തൊട്ടു വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് വൺ ആണ് അപ്പൊ ഈ തിയറത്തിൽ ആകെ ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് നമ്മൾ ഇതിൽ ഫെർമാറ്റ് ലിറ്റിൽ തിയറാണ് ഇമ്പോർട്ടൻ്റ് ആ ഫെർമാറ്റ് ലിറ്റിൽ തിയറം നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ഒരു ലെമ്മ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെമ്മയാണ് അതായത് പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണെന്നുണ്ടെങ്കിൽ എയുടെ വൺ തുടങ്ങി പി മൈനസ് വൺ വരെയുള്ള മൾട്ടിപ്പിൾസിൻ്റെ മോഡിലോ പി എടുക്കുമ്പോൾ നമുക്ക് വൺ ടു ത്രീ പി മൈനസ് വൺ ആയിട്ട് ഇതായിട്ട് കിട്ടുക റിമൈൻഡർ ആയിട്ട് കിട്ടുക സം ഓർഡർ അത് ഉപയോഗിച്ചിട്ടാണ് ഫെർമാറ്റ് ലിറ്റിൽ തിയറം ഡയറക്റ്റ് പറയുന്നത് എ റേസ് ടു പി മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് പി എന്നുള്ളത് പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അത് നോക്കിയാൽ മതി പിന്നെ എ റേസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അതും നോക്കിയാൽ മതി അതും എളുപ്പമാണ് അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് Thank you.